സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത ആരും ഇവിടെയില്ല. എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്തെന്നാൽ അവർക്കതിനെ നിലനിർത്താൻ കഴിയുന്നില്ല, അത്രയുള്ളൂ. ആകെ രണ്ട് കാര്യമേ ഉള്ളൂ, നിങ്ങൾ എത്രമാത്രം സന്തോഷവാനാണ്, എത്രമാത്രം സന്തോഷം നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് നൽകുന്നുണ്ട്. ഒരു രണ്ട് ദിവസത്തേക്ക് ചെയ്തു നോക്കൂ, നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിസ്മയകരമായ അവസ്ഥയിലായിരിക്കും. എന്താണ് ക്ഷേമം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ഷേമം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ശരിക്കും ക്ഷേമം അനുഭവപ്പെട്ടത് എപ്പോഴാണ്? വളരെ സന്തോഷവാനാകുമ്പോൾ നിങ്ങൾ ക്ഷേമത്തിലാണ്. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖമാണല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പോലും നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും അല്ലേ. അപ്പോൾ അടിസ്ഥാനപരമായ ക്ഷേമമെന്നാൽ ഒരു പ്രത്യേക അളവിലുള്ള ആനന്ദമാണ്, ജീവന്റെ പ്രത്യേക പ്രസരിപ്പാണ്. എന്താണ് ആനന്ദം? ആനന്ദമെന്നാൽ ഇതാണ് അതാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ജീവന്റെ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവോർജ്ജങ്ങൾ കൂടുതൽ പ്രസരിപ്പോടെ സംഭവിക്കുന്നു, സാധാരണത്തേക്കാൾ കൂടുതൽ പ്രസരിപ്പോടെ. വിഷാദമെന്നാൽ നിങ്ങളുടെ ജീവോർജ്ജം വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. സന്തോഷമെന്നാൽ നിങ്ങളുടെ ജീവോർജ്ജങ്ങളുടെ പ്രസരിപ്പാണ്. ഒരുപാട് വഴികളിൽ സന്തോഷത്തെ വിവരിക്കാം. എന്നാൽ സന്തോഷവാനായ ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷം എന്താണെന്നറിയൂ. സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത ആരും ഇവിടെയില്ല. എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശ്നം എന്തെന്നാൽ അവർക്കതിനെ നിലനിർത്താൻ കഴിയുന്നില്ല, അത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം ഏതെങ്കിലും ഒരു പ്രതിജ്ഞ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ഉപകരണങ്ങൾ പ്രയോഗിക്കുക, നിങ്ങൾ കൈവിട്ടു പോകുന്നില്ല എന്നുറപ്പാക്കാൻ. നോക്കൂ, ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അവരുടെ വിചാരം അവർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇൻകം ടാക്സിന് വേണ്ടിയാണെന്നാണ്. അല്ലല്ല, നിങ്ങൾ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇൻകം ടാക്സിന് വേണ്ടിയല്ല. നിങ്ങൾ ശരിക്കും അക്കൗണ്ടുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കുന്നതെന്ന്. അക്കൗണ്ടുകളുടെ ഉദ്ദേശം അതാണ്, ശരിയല്ലേ? നിങ്ങൾ മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ പോകുന്നത്? ഇതിനായി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ബുക്ക് വേണം. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കണക്ക് പുസ്തകം സൂക്ഷിച്ചുകൂടാ? ദിവസത്തിൻ്റെ അവസാനം ഒന്ന് പരിശോധിക്കാൻ, ഇന്നലത്തേക്കാൾ കൂടുതൽ സന്തോഷവാനാണോ ഇന്ന് ഞാൻ? നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ മുതൽ നിങ്ങൾ ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പരമാനന്ദത്തിലായിരിക്കും, ലാഭത്തിലായിരിക്കും നിങ്ങൾ. നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് കാരണം നിങ്ങൾ കണക്ക് സൂക്ഷിച്ചില്ല. ഒരു ദിവസം നിങ്ങളത് നോക്കി, അപ്പോഴേക്കും വളരെ അത്യാസന്നമായ അവസ്ഥയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു നിങ്ങൾ വലിയ നഷ്ടത്തിലാണെന്ന്. എല്ലാ ദിവസവും എല്ലാ മാസവും കണക്ക് സൂക്ഷിക്കുക. എൻ്റെ സന്തോഷം കൂടുകയാണോ അതോ കുറയുകയാണോ? ആകെ രണ്ട് കാര്യമേ ഉള്ളൂ. നിങ്ങൾ എത്രമാത്രം സന്തോഷവാനാണ്, എത്രമാത്രം സന്തോഷം നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് നൽകുന്നുണ്ട്, ഇതിൻ്റെ കണക്ക് നിങ്ങൾ സൂക്ഷിക്കണം. ഈ കണക്ക് നിങ്ങൾ സൂക്ഷിച്ചാൽ, ആളുകൾ അവരുടെ പണത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നത് അവർ അതുകൊണ്ട് പോകും എന്നതുപോലെയാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് എന്നത് നിങ്ങൾ എത്ര സന്തോഷവാനാണ്, നിങ്ങളുടെ ജീവിതാനുഭവം എത്ര മനോഹരമാണ് എന്നതിനെല്ലാമാണ്. ആനന്ദം എന്നത് ഒരിക്കലും ഒരു ലക്ഷ്യമല്ല, പക്ഷേ അത് ജീവിതത്തിന് ആവശ്യമായ ഒരു അന്തരീക്ഷമാണ്. നിങ്ങൾ ഈ അന്തരീക്ഷം സജ്ജമാക്കിയില്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതെല്ലാം പാഴായിപ്പോകും. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ, ഇതെന്റെ ആഗ്രഹമല്ല, പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കണം, ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന ആളുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നാളെ രാവിലെ എഴുന്നേൽക്കാൻ പോകുന്നില്ല. അപ്പോൾ നാളെ ഞാനോ നിങ്ങളോ നാളെ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ അതൊരു മനോഹരമായ കാര്യമല്ലേ? ലക്ഷക്കണക്കിന് പേർ എഴുന്നേൽക്കുന്നില്ല, നിങ്ങൾ എഴുന്നേറ്റു, അതൊരു വലിയ കാര്യമല്ലേ? നിങ്ങളത് ചിന്തിച്ചിട്ടില്ല. കാരണം പ്രശ്നം ഇതാണ്, നിങ്ങളൊരിക്കലും മരിക്കില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുവെന്നല്ല, പക്ഷേ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനല്ല. നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ അമർത്യനാണെന്ന്, ശരിയല്ലേ? ഒരു ദിവസത്തിൽ എത്ര നിമിഷം നിങ്ങൾക്ക് മരണമുണ്ടെന്ന ബോധം നിങ്ങൾക്കുണ്ട്? നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ വിഷമിച്ചിരിക്കാൻ?
മറ്റുള്ളവരോട് കലഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ? നിങ്ങൾക്ക് സമയമുണ്ടാകുമോ ജീവിതത്തിൽ അസംബന്ധങ്ങൾ ചെയ്യുവാൻ? നിങ്ങൾക്കിത് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് മരണമുണ്ടെന്ന് നിങ്ങൾ ബോധവാനാണെങ്കിൽ, നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും തന്നെ നിങ്ങൾ ചെയ്യുകയില്ല. ഇതൊരു മോശം കാര്യമല്ല. മരണമെന്നത് ഒരു മോശമായ കാര്യമല്ല. മരണം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു മൂല്യം നൽകുന്നത്. നിങ്ങൾ എന്നേക്കുമായി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അസഹനീയമായിരിക്കും. ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനാണെങ്കിൽ, അതായത് ഞാൻ മർത്യനാണെന്ന ബോധം എപ്പോഴുമുണ്ടെങ്കിൽ, ഞാനിന്ന് മരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. കഴിയുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കണം. പക്ഷേ ഒരു ദിവസം മരിക്കുമെന്ന് നിങ്ങളറിയണം. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളിത് സ്വയം ഓർമ്മപ്പെടുത്തിയാൽ, ഇത് ചെറിയ ജീവിതമാണ്, എനിക്ക് മരണമുണ്ട്, ഒരു ദിവസം ഞാൻ മരിക്കും, ഒരു രണ്ട് ദിവസത്തേക്ക് ചെയ്തു നോക്കൂ. നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിസ്മയകരമായ അവസ്ഥയിലായിരിക്കും. അത്രയേ ഉള്ളൂ. യോഗയുടെ അടിസ്ഥാനപരമായ വശം ഇതാണ്. ആദ്യമേ പകർന്ന് നൽകപ്പെട്ടതും ഇതാണ്. അത് നിങ്ങളുടെ കർമ്മമാണ് എന്ന്, അതിൻ്റെ സൃഷ്ടാവ് നിങ്ങളാണെന്ന്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിത അനുഭവം പരിപൂർണമായും നിങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കലും ആവശ്യമായ മാറ്റം വരുത്തില്ല. നിങ്ങൾ ചിന്തിക്കും, ഇതെല്ലാം എൻ്റെ കർമ്മമാണ്, പക്ഷേ എൻ്റെ ഭർത്താവ് എന്താണ് ചെയ്തതെന്നറിയാമോ? നിങ്ങൾക്കത് ശരിയാക്കാനാവില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എൻ്റെ സൃഷ്ടിയാണെന്നത്. മുഴുവനും എൻ്റെ സൃഷ്ടിയാണ്. നിങ്ങളത് കാണുന്ന നിമിഷം അതിനെ മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. ഞാൻ കാണുന്നു, പക്ഷേ ഇന്നലെ അവർ എന്താണ് എന്നോട് ചെയ്തതെന്നറിയാമോ? അപ്പോൾ നിങ്ങൾക്കത് മാറ്റാനാകില്ല. ആരെന്ത് ചെയ്തു എന്നത് പ്രശ്നമല്ല. നിങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിത അനുഭവം എന്താണ്, അത് പരിപൂർണമായും നിങ്ങളുടെ സൃഷ്ടിയാണ്. അത് നിങ്ങളുടെ കർമ്മമാണ്. കർമ്മമെന്നാൽ എവിടെ നിന്നോ നിങ്ങളുടെ മുകളിലേക്ക് വീഴുന്ന കാര്യമല്ല. കർമ്മമെന്നാൽ നിങ്ങളുടെ പ്രവൃത്തി. അത് നിങ്ങൾ ചെയ്യുന്നതാണ്, അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. അത് നിങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വീട് അത് നിങ്ങളാണോ? ആ, എൻ്റെ വീട്. കുഴപ്പമില്ല, നിങ്ങൾക്കതിനോട് വളരെയേറെ ആത്മബന്ധമുണ്ട്, അതിനെ മാറ്റിവെക്കുക. നിങ്ങളുടെ ഭർത്താവ് അത് നിങ്ങളാണോ? അല്ല, അത് എളുപ്പമാണ്, അത് ഞാനല്ല. എൻ്റെ കുട്ടികൾ അത് അവർ ഞാനാണോ? ഓഹ്, അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും അല്ല, അവർ ഞാനല്ല. അവരത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് 12 വയസ്സായെങ്കിൽ അവരത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങളാണോ? അല്ല. നിങ്ങളണിയുന്ന ഈ ശരീരം നിങ്ങളാണോ? അല്ല. ഈ ചിന്തയും വികാരങ്ങളുമെല്ലാം നിങ്ങളാണോ? അല്ല. നിങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളെയും എടുത്ത് മാറ്റിയിടുക. ശരിക്കും ചെയ്യാനല്ല, ഭാവനയിൽ കാണുക. എല്ലാത്തിനെയും എടുത്ത് മാറ്റിവെക്കുക. നമുക്ക് നോക്കാം. എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്തു നോക്കുക. ഒരു ദിവസം നിങ്ങളല്ലാത്ത എല്ലാത്തിനെയും നിങ്ങൾ വിജയകരമായി എടുത്ത് മാറ്റിവെക്കും. നിങ്ങൾ എന്താണോ അതവിടെ ഉണ്ടാകും. നിങ്ങൾ ശരിക്കും പ്രണയമെന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി നിങ്ങളുടെ വികാരങ്ങളുടെ മാധുര്യമാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത ആളിനെക്കുറിച്ച് പോലും നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നു. അപ്പോൾ അതിന് ആരുമായി ബന്ധമില്ല, അത് നിങ്ങളുടെ വികാരത്തിൻ്റെ മാധുര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധം, നിങ്ങളുടെ സ്നേഹിക്കാനുള്ള കഴിവ്, അത് സെൽഫ് സ്റ്റാർട്ടാണോ അതോ പുഷ് സ്റ്റാർട്ടാണോ? നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ അത് നിങ്ങൾക്കുള്ളിൽ ഉത്തേജിപ്പിക്കാനേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് സ്റ്റാർട്ടായി മാറാം. ശരിക്കും ഒരു മനുഷ്യന് സ്നേഹം ആവശ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ ഇപ്പോഴുള്ളതിനേക്കാൾ അല്പം കൂടി കൂടുതലാകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഒരു ആളെ നിങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. വൈകാരികമായി അത് നടക്കുമ്പോൾ, അത് വികാരത്തിൻ്റെ തലത്തിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ പ്രണയമെന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങളുടെ ഭാഗമാക്കുമ്പോൾ, വൈകാരികമായി നിങ്ങളുടെ ഭാഗമാക്കുമ്പോൾ, അതാണ് പ്രണയം എന്ന് പറയുന്നത്. നിങ്ങളത് ബോധപൂർവം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ യോഗ എന്ന് വിളിക്കും. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കൂടെ ഇരിക്കുക. അതൊരു മരമായിരിക്കാം,
ഒരു കല്ലായിരിക്കാം, ഒരു പുഴുവായിരിക്കാം, ഒരു പ്രാണിയായിരിക്കാം. കുറച്ചുനേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അമ്മയോടോ കുട്ടിയോടോ ഉള്ള അതേ സ്നേഹത്തോടെ നിങ്ങൾക്ക് അവയെയും നോക്കാനാകുമെന്ന്. ആ പുഴു അത് അറിയണമെന്നില്ല, ആ പ്രാണി അതറിയണമെന്നില്ല. എന്നാൽ അതൊരു പ്രശ്നമല്ല, നിങ്ങൾക്കെല്ലാത്തിനെയും സ്നേഹത്തോടെ നോക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ലോകം മനോഹരമായൊരു പ്രതിഭാസമായി മാറും. നിങ്ങൾ തിരിച്ചറിയും സ്നേഹമെന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങൾ ആയിത്തീരുന്ന ഒന്നാണ്.